ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലൊരു സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ജി ടി എ സാൻ ആൻഡ്രിയാസിൻ്റെ ഒരു മിഷൻ അല്ല, ഒരു മോഡ് വീഡിയോ ആണ്. മോഡ് ചെയ്യുന്നതല്ല, കെടിഎമ്മിൻ്റെ മോഡ്. അപ്പോൾ ഞാൻ നേരെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുണ്ടായിരുന്നു നാളെ വീഡിയോ വരുന്ന്. അപ്പോൾ നമുക്ക് നേരെ കെടിഎം, അവർ പറഞ്ഞത് ബീച്ചിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബീച്ചിന് അങ്ങോട്ട് പോവാം. ബീച്ചിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ കാറ് ഇപ്പൊ നേരെ തന്നെ പോവാം. ഇത് പാട്ടക്കാരാണ്, പക്ഷെ നമ്മൾ എടുക്കാൻ പോകുന്നത് കെ ടി എം ആർ സി 200 അല്ല, ആർ സി 390 ആണ്. സംഭവം എന്തായാലും കാണാനൊക്കെ ലുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ബീച്ചിൽ വെച്ചിട്ടുണ്ടെന്നാണ് ആൾക്കാർ പറഞ്ഞത്. അപ്പൊ അങ്ങോട്ട് പോയി നോക്കാം. നമ്മളെ ഓണം വന്ന ബീച്ചിൽ വെച്ചിട്ടില്ല, ബീച്ചിൽ വന്നാൽ കിട്ടുന്നാണ് പറഞ്ഞത്. ബീച്ചിൽ ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം എവിടെ വെച്ചിട്ടുള്ളത്. ആ, ഇന്നത്തെ തന്നെയാണ് ബീച്ച്. അതെ, ബീച്ച് എത്തി. നീ ഇവിടെ എവിടെയാണ് വെച്ചിരുന്നത്? ഈ വള സൈഡിക്ക് ഒരു കയറ്റം ഉണ്ടെന്ന് അവിടെയാണ് വെച്ചിരുന്നത്. ഈ സൈഡിക്ക് ഒരു വഴി ഉണ്ട്, എന്തായാലും നീ ഇവിടെയാണ് വെച്ചിട്ടുണ്ടാവും. ആ, ഇവിടെയാണ് വെച്ചാൽ സാധിച്ച് കൂടുതൽ. ഇവിടെയല്ലേ കുറെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും നോക്കാം. നമ്മളെ കേട്ടിയ മാർച്ച് 300 വന്നിട്ടുണ്ടോന്ന്. ഓക്കെ, ഇവിടെ കയറി നോക്കാം കേട്ടിയ വന്നിട്ടുണ്ടോന്ന്. ഞങ്ങളുടെ പറ്റിച്ചാണ്. ആ, അതെ, നമ്മുടെ കേട്ടിയം ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടാ നല്ല ലുക്ക് ഉണ്ട് കാണാൻ. കേട്ടിയം ആർ സി 390. ഞാൻ ക്യാമറ ഇല്ല, ഞാൻ ആർ പി ജോണ്ട് ചുമ്മാ ചില ഉണ്ട. സൈലൻസറൊക്കെ ഉണ്ട്. കെ ടി എം എഴുതിയിട്ടുണ്ട്. കെ ടി എം ആർ സി 390 എന്നാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും എടുത്തിട്ട് പോവാം. ഹൗസ് മ്യൂസിക്, മ്യൂസിക് നമുക്ക് റേഡിയോ ഓഫ് ആക്കാം. അപ്പൊ ടോപ്പൊക്കെ ഉണ്ട് നമ്മുടെ ഇത്. അതിലാണെങ്കിൽ ഇഷ്ടപ്പെട്ട കെ ടി എം ഉണ്ടാ സൈലൻ നേരത്തിക്കാൻ പറ്റും. സ്പീഡൊക്കെ ഒക്കെ നമുക്ക് പുറത്ത് പോവാം. ആദ്യം തന്നെ ഇവിടുന്ന് കേട്ടും കാണാൻ ലുക്കൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് പുറത്ത് പോവാം. ഇപ്പൊ കേട്ടും ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാ. ഇതിന്റെ ഡിസൈൻ ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ആട് കൊടുക്കണ്ടത് മുമ്പ് വന്നു ചാട്ടും അത്രയാണ്. അതാണ് നമ്മള് ഏ ഗൈസ്, കേട്ടും പറ പറക്കുന്നു. ഫുൾ സ്പീഡിലാണ് പോണത്. ഫുൾ സ്പീഡ് ഫുൾ സ്പീഡിലാണ് നമുക്ക്. ഇതുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ പറ്റാങ്ക് ചെയ്യാം. പോലീസ് സ്റ്റേഷൻ ഫസ്റ്റ് പോലീസിനെ അങ്ങോട്ട് പോവാം. പോലീസിനോട് പോകുന്നു. ഇവിടെ ഇറങ്ങിയിട്ട് കുറെ ആൾക്കാരെ പൊട്ടിച്ചു. അപ്പൊ പോലീസ് വന്നു. ആദ്യ പോലീസ് നല്ല വണ്ടി ഒന്ന് പൊട്ടിച്ചു വരാം. ഭയങ്കര കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഇതേ പോലീസ് പിടിക്കലതാ ഞാൻ വെറുതെ ചുമ്മാ. അപ്പൊ നമുക്ക് ഏറ്റവും മുന്നുണ്ട് പോലീസുകാർ. വലിയ നോക്കാൻ പറ്റുന്നു. അയ്യോ, പോലീസുകാർ അത്ര സ്ട്രോങ് ആയിട്ടില്ല ഗൈസ്. പോലീസ് സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ ശബ്ദം കേൾക്കുന്നു. പോലീസിന്റെ നമ്മുടെ ബാക്കിൽ വരണ്ടേ, അങ്ങനെ വരാൻ ചാൻസ് പോവാ. ഹായ് ഗൈസ്, ഇപ്പൊ നമ്മള് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു രണ്ട് സ്റ്റാറാക്കണം. തോക്കൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വരാം. കെ ടി എം അവിടെ നിർത്തിയിട്ടുണ്ട് പോലീസുകാർ. ആ, പോലീസുകാർ ഇപ്പം അങ്ങനെ ടോക്ക് എടുത്ത് അപ്പോൾ വിട്ടു തുടങ്ങും. നമുക്ക് നേരെ
നമ്മൾക്കടി പോയി കാര്യം ആർക്ക് ഞാൻ നിങ്ങളെ തന്നെ പിടിച്ചോളാം ഇറങ്ങട്ടെ. ഓ ആകെ ആയി പിടിച്ചോട്ടാ കത്തിച്ചിട്ട് നമ്മുടെ കേറ്റും പോയിട്ടുണ്ടോ? കേറ്റും പോയാ പോയി കൈ സ്വീൻ കൊടുക്കണം. അങ്ങനെ വേറെ കാര്യം ദം ട്രൈ ടു ഗെറ്റ് യു ഇൻഗ്രീസ് ഇരിക്കണ്ടായിരുന്നു. കുഴപ്പമില്ല, പോലീസുകാരൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഉറച്ച് യു ആർ അറസ്റ്റഡ് ലോ എൻഫോഴ്സ്മെന്റ് യു വിൽ ബി പ്രൊസീഡ് അറ്റ് ദ ലോക്കൽ പോലീസ്. ലോക്കൽ പോലീസാണ് പിടിക്കുന്നത്. എഫ് ഐ ബിക്കാരൊക്കെ വന്നാൽ വിടും. എഫ് ഐ ബിക്കാരൻ അങ്ങോട്ട് ഒരു പാലം ഉണ്ട്, അത് തുറന്നിട്ടില്ല നമ്മുടെ. പക്ഷെ നമ്മൾ റോക്കറ്റ് മാൻ അടിച്ച് ജീറ്റിന് വരും. ഓക്കെ വണ്ടി നമ്മുടെ വന്നിട്ട് പോലീസ് ഓക്കെ പോലീസുകാർ സ്ട്രോങ് ആയിട്ടുണ്ട്. വേഗം വിടാം. പട്ടാണെങ്കിൽ രക്ഷപ്പെടാം. ഞാൻ രക്ഷ സംഭവിക്കണ്ടേ? കേറാൻ പറ്റുന്നില്ല. നമുക്ക് സ്വയം അടിക്കാൻ പറ്റുന്ന നോക്കാം. നമുക്ക് അച്ചിട്ടടിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ പിടികൊടുക്കില്ല ചെയ്യേ. ഇത് എത്ര കൊണ്ടാലും നേരിട്ടിട്ടേ പോവുള്ളൂ. നമ്മളൊരു പോലീസ് കേസ് എത്തുന്നെങ്കിൽ അവർ കൊടുക്കും. അതുകൊണ്ട് നമ്മൾ കൊടുക്കാനുള്ള ശ്രമം അവർക്ക് നടക്കില്ല. ഓഫോഡ് എത്തിണ്ട്. നോക്കാം അവര് ബാക്കിലുണ്ടോ. ബാക്കിൽ പേടിച്ച് ഓടിന്നു. പോലീസുകാർ പോയി തോന്നുന്നു. ശബ്ദമൊന്നും അധികം കേൾക്കാനില്ല. അത്ര നനഞ്ഞില്ല. ഓ കെട്ടിയമത്തെ കെട്ടിയമിന്റെ മോഡ് അതാർക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അതേ കൂടെ കെട്ടിയുമ്പോൾ കേട്ടിമിൻ്റെ മോളൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ആ ഹെലികോപ്റ്റർ വേണോ? അതിനകത്തോ നമുക്ക് അവർക്ക് പിടികൊടുക്കാം. രണ്ടുപേർക്കാരില്ല, പിടികൊടുത്തേക്കാം.
അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക മാക്സിമം. അപ്പൊ എന്നാ അടുത്തൊരു വീഡിയോ കാണാം.